ഇതൊന്ന് കാണിക്കണം. അങ്ങോട്ട് പോയാ മതി. അല്ല, എന്നെ കാലത്ത് നോക്കിയത് വേറൊരു സാറായിരുന്നു. നിങ്ങൾ ആദ്യം ഇരിക്കേ, എന്നിട്ട് പെട്ടെന്ന് കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ഇവിടെ നിന്നോളാം, ഏതെങ്കിലും സാറന്മാര് ഫ്രീ ആകും. ഇദ്ദേഹത്തെ രാവിലെ നോക്കിയത് ആരാ? മാഡം, ഈ സാറായിരുന്നു. കണ്ടല്ലോ, സമാധാനായില്ലേ? ഇരിക്കേ, ആ പേപ്പർ ഇങ്ങിതാ. ഫിറ്റ്നസിനാണല്ലേ. ഷുഗർ 390 ഷുഗർ കുറയാതെ ഫിറ്റ്നസ് വരാൻ പറ്റത്തില്ല. ഈ ഷുഗർ ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഷുഗർ കുറയണം. ഷുഗർ കുറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 200 താഴെയെങ്കിലും കുറഞ്ഞിട്ട് വന്നാൽ ഞാൻ ഫിറ്റ്നസ് തരാം. കുഴപ്പമില്ലെന്നേ, രണ്ടാഴ്ചക്ക് മുമ്പ് മുറിഞ്ഞതാ, ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. എനിക്കിതൊന്നും കാണണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഷുഗർ കുറയാതെ തരാൻ പറ്റത്തില്ല എനിക്ക് ഫിറ്റ്നസ്. നിക്ക് നിക്ക് നിക്ക്, അങ്ങനെ അങ്ങ് തീരുമാനം എടുക്കാൻ വരട്ടെ. ഇവിടെ വേറെ വല്ല ആൺ ഡോക്ടർമാരുടെയും കൂടെ അഭിപ്രായം എടുക്കാം. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാകാമല്ലോ. അതെ, തെറ്റൊന്നും പറ്റിയില്ല. ഷുഗർ നോർമൽ ആവാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അല്ല, ഒന്നുകൂടെ നോക്കിയിട്ട് പോരെ. ആദ്യം പുറത്തു പോയി ഷുഗർ കുറച്ചിട്ട് വാ, എന്നിട്ട് തരാം സർട്ടിഫിക്കറ്റ്. ഇയാളെ കൊണ്ട് കൂട്ടിയെ കൂടുന്നു തോന്നില്ലടാ. എടാ, ആയിരുന്നു നമ്മളൊരു ആർട്ടിസ്റ്റിന് ഡേറ്റ് ഒപ്പിച്ചാ പോരെ. അതിന് ഞാൻ തന്നെ പൈസ ഉണ്ടാക്കണ്ടേ? ഇവന്മാര് പ്രൊഡ്യൂസറുമായി സംസാരിക്കണേ, ഡേറ്റ് അല്ലെന്ന് ചേട്ടൻ അറിയാം. പറയട്ടെ, അവനെ ഇറങ്ങിക്കോളും. എന്താ ഉള്ളതല്ലേ? എടാ, നീ അത് വിട്, വേറൊരാളുണ്ട്, നമുക്ക് അയാളോട് സംസാരിക്കാം. ബാ, എടാ വന്ന് വണ്ടി കയറേ. ഇതിന് ചൂടില്ലല്ലോ, എങ്ങനെ ഇത് കഴിക്കുക? സരോജം, ഞാൻ ഈ തോരൻ ചൂടാക്കി തരാൻ നിന്നോടല്ലേ പറഞ്ഞത്? വേറെ ആരെയെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, എനിക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് താല്പര്യമുള്ളവര് എന്റെ കാര്യങ്ങൾ നോക്കിയാ മതി, അല്ലാത്തവർ ഇവിടെ എന്റെ ഒരു കാര്യം നോക്കണ്ട. നീ ആ ചോറെടുത്ത് വല്ല പട്ടിക്ക് വിട്ടുകൊടുക്കുന്നത് പെങ്ങളും ഇയാളോടും മിണ്ടാത്തത്. മോൾ ഇത് കാര്യാക്കണ്ട, ഇത് പോകെ പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം. എന്താ? അല്ല, ഞാൻ വെറുതെ അങ്ങനെ ഇപ്പൊ വെറുതെ നിക്കണ്ട. എന്തെങ്കിലും വാങ്ങണേ വാങ്ങിട്ട് പോവണ്ട. ഓ, ഞാൻ ഇവിടെ ഇച്ചിരി നേരം നിന്നെന്ന് വെച്ചാ ആകാശം നോക്കിയും കണ്ടൊക്കെ സംസാരിച്ചോളണം. നോക്കിയും കണ്ടും ഒക്കെ തന്നെ അടി സംസാരിക്കുന്നത്. നീ എന്തിനിങ്ങനെ കിടന്ന് തിളയ്ക്കണത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. കുറെ നാടുകളായി ഇത് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നതല്ലേ. ഒന്ന് തന്നൂടെ ചേച്ചി, ഒരു പാക്കറ്റ് മാവ്. അച്ഛനോടെ ഉണ്ടായിരുന്ന മാവ് വാങ്ങിച്ചോ. ഒരു കവർ മാവിങ്ങെടുത്ത് എത്ര നേരമായിട്ട് നോക്കി നിൽക്കുന്നു. പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. ആ, വേഗമാട്ടെ. ബാബുനെ
ഞാൻ മേടിക്കണോ? വേണ്ട വേണ്ട, നീ വാ. മോനെ റാമേ. ആ മാമി. നിന്റെ അച്ഛനെ ബാലൻസ് എടുക്കാൻ മറന്നുപോയി. ഓ, അത് വലിയ ഗുണമൊന്നുമില്ലടാ. അവരവസാനം ഷുഗറും പ്രശ്നമാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു. അത് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. ആ, നീ പോയ കാര്യം എന്താ? സ്ഥിരം കഥ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഷുഗറിന്റെ കാര്യം എന്താ പറഞ്ഞു? അവർ പറഞ്ഞത് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ച് ആരെയെങ്കിലും കാണിച്ച് ഷുഗർ 200 താഴെയാക്കി കൊണ്ടിയല്ല. ആ ഡോക്ടർ ഒരു പെണ്ണായതുകൊണ്ടാണ്. ആണായിരുന്നെങ്കിലേ ഇതങ്ങ് ശരിയായി പോയെന്ന്. അച്ഛാ, ഷുഗർ ഒരു പ്രശ്നമാണ്. അതിപ്പോ ആണാണേലും പെണ്ണാണേലും അങ്ങനെയൊക്കെ തന്നെയാ. പുറത്ത് കാണിക്കാനാണ് പറഞ്ഞേ? ആ, പുറത്ത് കാണിക്കാനാ പറഞ്ഞത്. അതേതായാലും നടക്കൂല. അതെന്താ നടക്കാത്ത? അതെന്താ നടക്കാത്തത്? നിനക്ക് അറിഞ്ഞൂടെ? എടാ, ഞാൻ ആ വീടിന്റെ മുകളില് മുറിയൊക്കെ കെട്ടിയിട്ട് നിന്നെ ഒരുത്തരം വിശ്വസിച്ചിട്ടാ. നീ നിന്റെ തൊഴിലിന് മേളിലേക്ക് വരും, കുറെ കാശുണ്ടാക്കും. ആ പൈസ നിതൊക്കെ അടച്ചു തീർക്കാവുന്നതാ ഞാൻ കരുതിയത്. നിന്റെ തൊഴിൽ നീ മേലെ വന്നതുമില്ല, പൈസ ഉണ്ടാക്കിയതുമില്ല. ഞാൻ മൊത്തം കടത്തിലുമായി. അല്ലേ, ഇതെല്ലാം എപ്പോഴേ ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്തേനെ. എനിക്ക് എന്റെ പെൻഷൻ ഇല്ലേ? ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ. ആ, പരിശ്രമം മാത്രമല്ലേ ഉള്ളൂ? അതാ ഞാനും പറഞ്ഞു. എടാ, ഒരാള് ജീവിതത്തിൽ അവന്റെ തൊഴില് മേലെ വരണം, അല്ലെങ്കിൽ ഒരു കല്യാണം കൊണ്ട് സെറ്റിലാകണം. നീ എന്താടാ ചെയ്തത്? തൊഴിലിൽ നീ മേലെ വന്നതുമില്ല, എന്റെ മൊത്തം കണക്കൂട്ടല് തെറ്റിച്ച് നീ ഒരുത്തി അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ. എടാ, ഒരു പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ അവിടെ അല്പം കാശുണ്ടാകണം. അത് സ്വർണമായിട്ടായാലും മതി. പക്ഷെ നിന്റെ പെണ്ണ് എന്താണ് കൊണ്ടുവന്നത്? ഇതൊരു ധർമ്മ കല്യാണമായിരുന്നല്ലോ. നീ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം എളുപ്പമാക്കി കൊടുത്തു. എടാ, അവരെന്നോട് വാക്ക് പറഞ്ഞ 15 പവന്റെ സ്വർണം പോലും ആ പെണ്ണിന്റെ ഇല്ല. ഈ ഒരു വകയും ഇല്ലാത്ത നീ എന്റെ കണ്ണിന്റെ കാര്യം ശരിയാക്കൂ. ഒന്ന് പോടാ. അച്ഛന്റെ ഷുഗർ കുറയ്ക്കുന്നതിന്റെ ചെലവ് ഞാൻ നോക്കിയോളാം. അതുപോലെ നമുക്ക് തൽക്കാലം നമുക്ക് ഇൻസുലിൻ എടുക്കാം. കാരണം ഞങ്ങൾ ഈ ഓപ്പറേഷന് പോകുന്നോണ്ട് തൽക്കാലം ഇൻസുലിനാണ് നല്ലത്. അല്ല സാറെ, ഇപ്പോ രാവിലെയും വൈകിട്ടും രണ്ടു നേരം കുത്തണം. അതിപ്പോ രണ്ടു നേരം തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. തൽക്കാലം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച നമ്മൾ എങ്ങനെയുണ്ട്, അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയ ശേഷം പിന്നെ ഡോസ് തീരുമാനിക്കാം. അല്ല സാറേ, ഒരു കാര്യമുണ്ട്. അച്ഛന് സൂചി ചെറിയൊരു പേടിയുണ്ട്. അതിപ്പോ സൂചി ഇപ്പോ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അതിപ്പോ എടുത്തു തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇൻസുലിന്റെ, പ്രത്യേകിച്ച് ഇൻസുലിന്റെ സൂചി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഫൈനായിട്ടാണ്. നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ ചിലപ്പോ എടുത്തെന്ന് തന്നെ മറന്നു പോകും. അതിപ്പോ ഞാൻ പഠിപ്പിക്കും. ഒരാളുടെ സഹായം ഇല്ലാതെ ഇപ്പൊ നമുക്ക് ഇൻസുലിൻ പേനയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് ഒരാളുടെയും സഹായം ഇല്ലാതെ ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ പഠിപ്പിച്ചു തരാം. അതെല്ലാം പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഇപ്പൊ തന്നെ ഈ ഐ ഓപ്പറേഷൻ ഒക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. അതിനായി സ്പെഷ്യലൈസ് ചെയ്ത പ്രൈവറ്റ് സെന്റേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് അവിടെ ചെയ്യാം. കേട്ടോ, ഞാൻ ബസ് സ്റ്റോപ്പിലാക്കി തരാം. എനിക്ക് ഒരാളെ കാണുന്നുണ്ട്. ഇപ്പോഴേ ലേറ്റ് പിടിച്ചോ.